ലോക അനസ്തീഷ്യ ദിനം. വേദന അറിയാതെ സർജറി നടത്താനുള്ള ഈ ഒരു ശാസ്ത്രത്തിന് തുടക്കം 1846 WTG മോർട്ടൺ എന്ന വ്യക്തി ഈതർ എന്ന വാതകം കണ്ടുപിടിച്ചത് മുതലാണ്. ഇന്ന് ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം അനസ്തീഷ്യ എന്നുള്ളത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അതൊരു മൾട്ടി ഡയമെൻഷൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻ്റായിട്ടാണ് ഇന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ഒരു പെയിൻ ഫിസിഷ്യനായും ഇൻറ്റൻസിവിസ്റ്റായും ഒരു പെരി ഓപ്പറേറ്റീവ് ഫിസിഷ്യനായും ഒക്കെ ഫങ്ഷൻ ചെയ്യുന്ന ഒരാളാണ് ഒരു അനസ്തെറ്റിസ്റ്റ്. എല്ലാവർക്കും ഉള്ള സംശയമാണ്, എന്താണ് അനസ്തീഷ്യ എന്നുള്ളത്? അനസ്തീഷ്യ എനേബിൾസ് പെയിൻലെസ് പെർഫോമൻസ് ഓഫ് എനി സർജിക്കൽ പ്രൊസീജിയർ. അതായത് ഒരു രോഗിക്ക് ഒരു സർജറിക്ക് വേണ്ടി താൽക്കാലികമായി കൺട്രോൾഡായി ഒരു രോഗിയുടെ സെൻസേഷനും അവെയർനെസ്സും കളയുന്നതാണ് അനസ്തീഷ്യ എന്ന് പറയുന്നത്. ഒരു രോഗി ഒരു സർജറിക്ക് വേണ്ടി വരുമ്പോൾ ആ രോഗിക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. ഡയബറ്റീസ് ആവാം, ഹൈപ്പർ ടെൻഷൻ ആവാം. ഇങ്ങനത്തെ അസുഖങ്ങളുള്ള ഒരു രോഗിയെ സർജറിക്ക് മുന്നേ അവരെ ആ ഒരു രോഗാവസ്ഥകളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഒരു സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സർജറിക്ക് കയറ്റുന്നത് വരെ ഒരു അനസ്തെറിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ഇൻട്രാ ഓപ്പറേറ്റീവ്ലി സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു പേഷ്യൻറ്റ് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ലൈഫ് സപ്പോർട്ട് മെത്തേഡ്സും ചെയ്യുന്നതും ഒരു അനസ്തെറിസ്റ്റാണ്. അവിടെയും ഒതുങ്ങുന്നില്ല ഒരു അനസ്തെറിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു പേഷ്യൻ്റ് നമ്മൾ ICU ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ICU പേഷ്യൻറ്റിൻ്റെ പെയിൻ മാനേജ്മെൻറ്റും ആ പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടീവ് മെഷേഴ്സും ഒക്കെ ചെയ്യുന്നത് ഒരു അനസ്തെറിസ്റ്റാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിലും ICU പുറമെ ഔട്ട്സൈഡ് ഓപ്പറേഷൻ തിയേറ്റർ അനസ്തീഷ്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഇന്നുണ്ട്. ഒരു MRIക്ക് വേണ്ടി പേഷ്യൻ്റെ സെഡേറ്റ് ചെയ്യുന്നതും എൻഡോസ്കോപ്പി സ്യൂട്ടിലും വേദനയില്ലാതെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ എപ്പിഡ്യൂറിലും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു അനസ്തെറിസ്റ്റാണ്. പല ടൈപ്സ് ഓഫ് അനസ്തീഷ്യ ഉണ്ട്. അത് ഓരോ സർജറിക്കും അനുസരിച്ചും രോഗിക്കനുസരിച്ചുമാണ് ടൈപ്സ് ഓഫ് അനസ്തീഷ്യ നമ്മൾ ഉപയോഗിക്കാം. അത് ജനറൽ അനസ്തീഷ്യ ആവാം, റീജിയണൽ അനസ്തീഷ്യ ആവാം, ലോക്കൽ അനസ്തീഷ്യ ആവാം. നിങ്ങൾ ഏതൊരു സർജിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ടും പ്രിപ്പയർഡായി ഒരു സർജിക്കൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ പെയിൻ ഫ്രീ ആയിരിക്കാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് അവിടുത്തെ ഒരു അനസ്തെറിസ്റ്റ്. ഇപ്പോൾ ഏതൊരു പ്രൊസീജിയർ സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്നതിനും ഒരു അനസ്തെറിസ്റ്റിൻ്റെ റോൾ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്.